ഓക്കെ നമുക്കിത് എന്താണ് ആൻസേഴ്സിലേക്ക് വരാം ഇന്ന് ഇൻഡെക്സുകൾ നമ്മളുടെ ബോൾ ലൈൻസിനുള്ളിൽ തന്നെയാണ് ട്രേഡ് നടത്തിയിരിക്കുന്നത് ബോൾ ലൈൻസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു റിജക്റ്റ് ചെയ്യുന്നു കേട്ടോ ബാങ്ക് നിഫ്റ്റിയൊക്കെ ബോൾ ലൈൻസിനെ ടച്ച് ചെയ്യുന്നു റിജക്റ്റ് ചെയ്യുന്നു താഴെ ബോൾ ലൈൻസിനെ ടച്ച് ചെയ്യുന്നു റിജക്റ്റ് ചെയ്യുന്നു പിന്നെ ഒരു പിന്നീട് ആണ് ഇതുപോലെ തന്നെയാണ് ഫിൻ നിഫ്റ്റി സർവീസ് കാണിച്ചിരിക്കുന്നത് അതുപോലെ ഫിൻ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ദെൻ നമ്മുടെ നിഫ്റ്റി ഫിഫ്റ്റി എല്ലാം നമുക്ക് ഒരേ രീതിയിൽ തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മുടെ ഇൻഡെക്സ് ലെവൽസിലേക്ക് സ്ട്രൈക്ക് ലെവൽസിലേക്ക് വരാം ഇതാണ് കറക്റ്റായിട്ട് നമുക്ക് പെർഫോം ചെയ്യുന്നത് മൂന്നെണ്ണം ഒരേപോലെ വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് ഇത് കൺഫേം ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ ദ ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നോക്കിക്കേ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സി പൊസിഷൻ ഒരു സി പൊസിഷൻ ദാ ബോൾ ലൈൻസ് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുക സോറി സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് താഴത്തേക്ക് ഇടിഞ്ഞ് വന്നിട്ട് ബോൾ ലൈൻസിലാണ് നിൽക്കുന്നത് ഓക്കെ അടുത്ത സി പൊസിഷൻ അങ്ങനെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ബോൾ ലൈൻ നല്ലൊരു റെസിസ്റ്റ് സോറി സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് നമുക്ക് അവിടെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പി പൊസിഷൻ ആണെങ്കിൽ ഈ പി പൊസിഷൻ ബോൾ ലൈൻസിലല്ല ഇപ്പുറത്തേക്ക് നോക്കുക ഈ പി പൊസിഷൻ എങ്ങനെയാണ് കൊടുത്തേക്കുന്നത് കെയർ കെയർ കയറി പോയിട്ട് ബോൾ ലൈൻസിനെ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുകയാണ് ഓക്കെ പക്ഷേ ഇത്തിരി മുകളിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് ചെറിയ റിസ്ക് അവിടെ ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ട്രെയിറിന് വേണ്ടാന്ന് വെക്കാം ചെറിയ റിസ്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് നല്ല രീതിയിൽ അവിടെ ഓപ്പോസിറ്റ് റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ പി ഇടിഞ്ഞിട്ടുണ്ട് സി നല്ല പൊസിഷൻ കൊടുത്തിട്ടുണ്ട് അത് നമ്മളുടെ എന്താ നെക്സ്പയറി എന്ന് പറയുന്നത് നിഫ്റ്റിയാണ് നിഫ്റ്റിയിൽ നല്ല രീതിയിൽ ഒരു സി പൊസിഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് നോക്കിക്കേ നമ്മളിവിടുന്നൊക്കെ വൺ ട്വൻറ്റി ഫൈവിന് എടുത്താലും വൺ സെവൻറ്റി ഫൈവ് ആവുമ്പോൾ അത് പോയിട്ടുണ്ട് ഓക്കെ സെക്കൻഡ് ക്യാൻഡിൽ ഒരു ചെറിയ റിസ്ക് ഉള്ളത് കൊണ്ടാണ് ആ ഒരു ക്യാനൽ അടുത്ത ക്യാനിൽ കൂടി ഒന്ന് ഇടിവ് കാണിച്ചിരിക്കുന്നത് നല്ല റിയാക്ഷൻ അവിടെ സ്നിഫ്റ്റിൽ വന്നിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കിക്കോളാം അടുത്ത പൊസിഷൻ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയിലാണ് നിഫ്റ്റിയിലെന്താ ഈ ഒരു ക്യാനൽ ആയപ്പോഴത്തേക്ക് നിഫ്റ്റിയുടെ ഈ പൊസിഷൻ കയറി കയറി പോയിട്ട് ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്നുണ്ട് സൂം ചെയ്ത് കാണിക്കാം സി പൊസിഷൻ സോറി പി പൊസിഷൻ മുകളിലേക്ക് കയറി 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 പോയിട്ട് ഇവിടെ സെക്കൻഡ് ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്നു ഇപ്പോഴത്തെ ഇപ്പുറത്തെ പി പൊസിഷനും കയറി കയറി പോയിട്ട് ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്നുണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അവിടെ കുഴപ്പമില്ല രണ്ടെണ്ണം ടച്ച് ചെയ്യുന്നു ചെറിയ ഒരെണ്ണം ചെറിയ ഗ്യാപ്പിൽ നിന്നാലും കുഴപ്പമില്ല അതുകൊണ്ടാണ് പി ആണെങ്കിൽ ഇറങ്ങി ഇറങ്ങി വന്ന് ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു സീ ട്രെൻഡ് കൊടുക്കുക ഓപ്പോസിറ്റ് റിയാക്ഷൻ സംഭവിക്കും അതും നിഫ്റ്റിയിലാണെങ്കിൽ നല്ല റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട് എത്രാമത്തെ ക്യാൻഡിലാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്ത്ത് ക്യാൻഡിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും അടുത്ത നയൻത് ക്യാൻഡിൽ നമ്മൾ ആ ഒരു ട്രേഡിലേക്ക് എൻട്രി ചെയ്യുകയും ചെയ്യും നയൻത്ത് ക്യാൻഡിൽ നോക്കിക്കേ യുടെ നയൻത് ക്യാൻഡൽ എന്ന് പറയുന്നത് എവിടെയാണെന്ന് നോക്കി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ക്യാനൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നു നെക്സ്റ്റ് നയൻത് ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുക്കുന്നു കണ്ട ഒരു ട്വൻറ്റി ഫൈവിനൊക്കെ എൻട്രി എടുത്താൽ തന്നെ ഫിഫ്റ്റി എബോ പോയിട്ടുണ്ട് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് അബോ റിട്ടേൺ അവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതായിരുന്നു നമുക്ക് രണ്ട് മൂന്നെണ്ണം കൺഫേംഡായിട്ട് വരുന്ന രണ്ട് നമ്മുടെ ട്രേഡുകൾ എന്ന് പറയുന്നത് അതാണ് ഇനി നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചത് മൂന്ന് ഇൻഡെക്സുകളിൽ ഏതെങ്കിലും ഒരെണ്ണം കൺഫേംഡായിട്ട് വരുന്ന ട്രേഡുകൾ അതായത് എന്താ നോക്കിക്കോളാം നിഫ്റ്റി ഇപ്പം നിഫ്റ്റി ദാ ഈ ഒരു പൊസിഷൻസിൽ ഇറങ്ങി 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 വന്നിട്ട് ബോൾ ലൈനെ ടച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ സമയം നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും അങ്ങനെ തന്നെ ആയിരിക്കണം അപ്പോൾ ഈ പൊസിഷൻ ഇറങ്ങി ഇറങ്ങി വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യണം കണ്ടോ നിഫ്റ്റിയിലെങ്ങനെയാണ് ദെൻ ബാങ്ക് നിഫ്റ്റിയിലും അങ്ങനെ ആയിരിക്കണം അപ്പം ഇ പൊസിഷൻ ഇറങ്ങി ഇറങ്ങി വന്ന് ബോൾ ലൈനായി ടച്ച് ചെയ്തിട്ടുള്ള ചെറിയ റിയാക്ഷൻ ഉണ്ട് അതുകൊണ്ട് ചെറിയ റിസ്ക് ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ട്രെയിനേയും വേണ്ടെന്ന് വെക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിന് കൈ കൊടുക്കാം കാരണം ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ കണ്ടോ നല്ലൊരു ഈ ട്രെൻഡ് അവിടെ വന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെയും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും ഓക്കെ ആയിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ ഈ ഒരു കാര്യത്തിൽ അതായത് ഞാൻ ഈ മഞ്ഞ ലൈനിലാണ് ഈ ഒരു നമ്മൾ മൂന്ന് ഇൻഡെക്സുകളുടെയും ഒരെണ്ണം കൺഫേംഡ് ആകുന്ന ഈ ഒരു ട്രേഡിനെ പറ്റി ചിന്തിക്കുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഈ താഴത്തെ ലൈനിനെ ടച്ച് ചെയ്യുമ്പോഴാണ് ഇത് ഓക്കെ ആകുന്നത് കേട്ടോ അതായത് താഴത്തെ ലൈൻസ് എന്ന് പറഞ്ഞാൽ താഴെ മൂന്ന് ലൈൻസ് ഉണ്ട് ഒരു ബോൾ ലൈൻ ഉണ്ട് രണ്ട് ഡൗട്ട് ലൈൻസ് ഉണ്ട് ഇതിൽ ടച്ച് ചെയ്യുമ്പോഴാണ് പിന്നെ നിഫ്റ്റി താഴെ വന്ന് ഇതിൽ ടച്ച് ചെയ്യുന്നു അതുപോലെ നിഫ്റ്റി താഴെ വന്ന് ടച്ച് ചെയ്യുന്നു ബാങ്ക് നിഫ്റ്റിയും ടച്ച് ചെയ്യുന്നു അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി മുകളിലത്തെ ലൈൻസിലാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇതാ നോക്കിക്കേ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു പി പൊസിഷൻ കണ്ടു ഇറങ്ങി ഇറങ്ങി വന്ന് ഈ ഒരു ക്യാനിൽ വന്നിട്ട് ബോൾ ലൈൻസിനെ ടച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് മുകളിലേക്ക് ഒരു റിയാക്ഷനാണ് കൊടുക്കേണ്ടത് ഇതേ സമയം നമ്മളുടെ എന്താ നിഫ്റ്റി അങ്ങനെ തന്നെയാണ് ഇറങ്ങി ഇറങ്ങി വന്ന് ബോൾ ലൈൻസിനെ ടച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് മുകളിലേക്ക് റിയാക്ഷൻ കൊടുക്കേണ്ടതാണ് പിന്നെ നിഫ്റ്റി അതേസമയം എന്താ ഇറങ്ങി ഇറങ്ങി വന്നിട്ട് ഈ ബോൾ ലൈൻസിനെ ടച്ച് ചെയ്യുകയാണ് ചെറുതായിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിലും ചെറുതായിട്ടേക്ക് കയറുകയുള്ളൂ അപ്പോൾ അത് മുകളിലേക്ക് റിയാക്ഷൻ കൊടുക്കേണ്ടതാണ് പക്ഷേ അത് കൊടുത്തിട്ടില്ല കാരണം എന്താണ് ആ മുകളിലത്തെ ലൈൻസിൽ വന്ന ഇതുപോലെ താഴേക്ക് വന്ന് ടച്ച് ചെയ്യുമ്പോൾ സമയങ്ങളിൽ ഇത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെയും അതുപോലെ തന്നെ സംഭവിക്കണം അതായത് ഇതിപ്പോൾ പീയിലാണ് ഇങ്ങനെ സംഭവിച്ചത് ഇറങ്ങി ഇറങ്ങി വന്ന് ബോൾ ടച്ച് ചെയ്തു പി റിയാക്ട് ചെയ്യാൻ പോകുകയാണെങ്കിൽ താഴെ സീയും കയറി കയറി വന്ന് ബോൾ ടച്ച് ചെയ്യണം പക്ഷേ അങ്ങനെ ടച്ച് ചെയ്യുന്നില്ല കണ്ടോ ഇവിടെ ഫസ്റ്റ് ലെവലിനെയാണ് അതേസമയം ടച്ച് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ബോൾ ലൈൻസിനെ ടച്ച് ചെയ്യുന്നില്ല പക്ഷേ ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ ഒക്കെയാണ് അതേസമയം കയർ കയറി പോയിട്ട് ബോൾ ലൈൻസിനെ ടച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ നിഫ്റ്റിയും അതുപോലെ തന്നെ പിന്നെ നിഫ്റ്റിയും അതേസമയം അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ മുകളിലത്തെ ബോൾ ലൈൻസിലേക്കാണ് ഈ ഒരു ട്രേഡ് ആക്റ്റീവായി വരുന്നതെങ്കിൽ അവിടുന്ന് റിയാക്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ താഴെയും അതുപോലെ തന്നെയാണെങ്കിൽ നമുക്ക് ഇന്നലെ അങ്ങനെ വന്നിരുന്നു ഇന്നലത്തെ വീഡിയോ എടുത്ത് നോക്കുക ഇന്നലെ അതുപോലെ തന്നെ നമുക്കിതിങ്ങനെ മുകളിൽ നിന്ന് പോയൊരു സാധനം പി പൊസിഷൻ ഇറങ്ങി 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 വന്ന് ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്തു അപ്പോൾ അവിടുന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ട് അതിന് കാരണം താഴത്തും അതുപോലെ തന്നെയാണ് കെയർ കയർ കയറി വന്ന് ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്നുണ്ട് അത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഫി നിഫ്റ്റിയിലും ഒരേപോലെ തന്നെയാണ് മുകളത്തെ ഫസ്റ്റ് ലെവലിനെ ടച്ച് ടച്ച് ചെയ്യുമ്പോൾ താഴത്തെ സിയും കയറി ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ അത് റിയാക്ട് ചെയ്തു പക്ഷേ ഇവിടെ താഴത്തെ ലൈൻസിൽ ലൈൻസിലേതെങ്കിലും ഒരെണ്ണത്തിലാണ് ഇതുപോലെ ട്രേഡ് ആക്റ്റീവ് ആകുന്നതെങ്കിൽ ഇത് കണ്ടത് ഇറങ്ങി 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 എന്ന് ബൊള്ളാൻ ടച്ച് ചെയ്തു ഇവിടുത്തെ സി പൊസിഷൻ കയറി കയറി പോയി ബൊള്ളാൻ ടച്ച് ചെയ്യുന്നില്ല അത് അവിടെ ആക്റ്റീവ് ആകണമെന്നില്ല ദെൻ പക്ഷേ മുകളിൽ നിന്ന് ഒരു ട്രേഡ് ആക്റ്റീവ് ആകുമ്പോൾ താഴെ അതുപോലെ തന്നെ ആണെങ്കിൽ മാത്രം അതിന് കൈ കൊടുക്കുക അല്ല ആ ട്രേഡിനെ വേണ്ടാന്ന് വയ്ക്കുക അത് ഇന്നത്തെ ട്രേഡിൽ മാത്രം നമുക്ക് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ ഒരു കാര്യമാണ് അതുകൊണ്ട് ഫിനിഫ്റ്റിയുടെ കാര്യം റിലീസ് ചെയ്യാറായിട്ടില്ല ഫിനിഫ്റ്റിയിൽ ഈ ഒരു നമുക്ക് മൂന്ന് ഇൻഡെക്സുകളിൽ ഒരെണ്ണം കൺഫേം ആകുന്ന ട്രേഡ് വരണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം തരാം ബാക്കി നമ്മുടെ മൂന്ന് ഇൻഡെക് ഒരു ഇൻഡെക്സിൻ്റെ തന്നെ മൂന്നെണ്ണം കൺഫേം ആകുന്ന ട്രേഡ് ഓക്കെ തന്നെയാണ് നിങ്ങൾക്ക് അതിൽ കുഴപ്പമില്ലാതെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറിറ്റി ഉള്ള നമ്മുടെ ട്രേഡുകളാണ് അത് വർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഫസ്റ്റ് ലെവലിൽ നിന്ന് നമ്മൾ ട്രേഡ് എടുക്കുമ്പോഴത്തേക്കും തിരിച്ച് വന്ന് ഇത് ബോൺലൈനിൽ നിന്ന് തിരിച്ച് റിയാക്ഷൻ കൊടുക്കാനുള്ള സാധ്യതകളുണ്ട് അത് ഉള്ളിലേക്ക് ഇത് കയറുമ്പോഴേ അതിനെ ഫുള്ളി കൺഫോമേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഈ ഫസ്റ്റ് ലെവൽ ട്രേഡ് തിരിച്ച് ഈ ബോൾ ലൈനിൽ വരുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ മാത്രം നിങ്ങളുടെ ട്രേഡിനെ പ്ലാൻ ചെയ്യാം ഓക്കെ അപ്പം ഇത് ഉള്ളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് റിയാക്ട് ചെയ്യും ഓക്കെ അപ്പോൾ നല്ല ട്രേഡ് അവിടെയും നിഫ്റ്റിയിലാണെങ്കിൽ നല്ല റേഞ്ച് ഓഫ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സ്ട്രൈക്ക് ലെവൽസ് ഉണ്ടെങ്കിൽ നമുക്ക് തെറ്റാതെ ട്രേഡുകൾ എടുക്കാം അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അത് പെയ്ഡാണ് ചെറിയ എമൗണ്ടിൻ്റെ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ സെപ്പറേറ്റ് കോൺടാക്റ്റ് ചെയ്യാം ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാം ഓക്കെ